ഒരു കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു അറേബ്യൻ ഡിസേർട്ടായിട്ടുള്ള കുനാഫ നമുക്ക് സേമിയവും പാലൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുനാഫയുടെ ഡോ ഇല്ലെങ്കിലും നമുക്ക് സേമിയ വെച്ചിട്ട് ഈ കുനാഫ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുനാഫയുടെ ഡോ ഇല്ലാതെ ഈ സേമിയം വെർമിസലി വെച്ചിട്ട് ഞാൻ എങ്ങനെ ഈ കുനാഫ തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ആദ്യം നമുക്ക് കുനാഫിലോട്ട് വേണ്ട ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് തന്നെ 2 ടീസ്പൂണ് കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാല് അടുപ്പിലോട്ട് വെക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരു കുറുക്ക് രൂപത്തിൽ ഇതൊന്ന് കുറുകി കിട്ടണം, ഇളക്കി കൊടുക്കണം. കോൺഫ്ലോറൊക്കെ ആയതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു കുറുകി ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ട് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. ഇതൊന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തണുത്തപ്പോൾ ഈ കുറുക്ക് ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ആദ്യം അടിച്ചെടുത്തതിന് ശേഷമാണ് ക്രീം ചീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ചേർക്കുന്ന ക്രീം ചീസ് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. അത് തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്പം പാൽ തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കുക. അപ്പോൾ പാല് പിരിഞ്ഞു വരും. അത് നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ച് കൊടുക്കാം. അത് അധികം ഡ്രൈ ആവുന്നതിന് മുമ്പ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ക്രീം ചീസ് തയ്യാറായി കിട്ടും. ക്രീം ചീസ് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ ക്രീം ചീസ് തയ്യാറായി കിട്ടും. ഇപ്പോൾ കുനാഫയിലോട്ടുള്ള ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ക്രീം ചീസും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കുനാഫയിലോട്ട് ഡോ ഇതിൽക്ക് പകരം സേമിയം ഉപയോഗിക്കുക എന്ന് പറയുന്നില്ല. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ടുള്ള സേമിയ നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തതാണ്. റോസ്റ്റ് ചെയ്ത സേമിയ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് ചേർക്കാതെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിലോട്ട് അല്പം ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ സേമിയ നല്ലതുപോലെ നനഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് എത്രയാണ് അളവ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം സേമിയയാണ്. ഇത് നല്ലതുപോലെ ബട്ടർ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി നല്ലൊരു നനവ് വരുന്ന രൂപത്തിലൊന്ന് പരുവത്തിലൊന്ന് എടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, സേമിയ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ബട്ടറിന് അതങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ സേമിയ നനഞ്ഞ് കിട്ടുന്ന ഒരു നനവ് രൂപത്തിൽ കിട്ടുന്ന ആ അളവിലാണ് ഞാനിവിടെ ബട്ടർ ചേർത്തിട്ടുള്ളത്. ഇതപ്പോൾ നനഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ കുനാഫ തയ്യാറാക്കുന്നത് ഈ ഒരു പാനിലാണ്. ആ പാനിൽ ഞാൻ ആദ്യം തന്നെ ബട്ടർ നല്ലതുപോലെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് സേമിയ ബട്ടർ ചേർത്ത് മിക്സാക്കിയത് ഇതുപോലെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പിനനുസരിച്ച് എന്തെങ്കിലും മോൾഡൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പാനിലായതുകൊണ്ട് ഈ പാനിൽ തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് ഒഴിച്ചാൽ ഇതിൻ്റെ സൈഡിലോട്ട് അധികം സൈഡിലോട്ട് പോവാത്ത രൂപത്തിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള സേമിയയും കൂടി ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നിങ്ങൾ ചെയ്തെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് സേമിയത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കാം കേട്ടോ. അടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ അടിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒരു വേറൊരു പാനിൽ ഇതുപോലെ ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് കമഴ്ത്തി വെച്ചുകൊണ്ട് ഒരു പേന അതിൻ്റെ മുകളിൽ വെച്ച് കമഴ്ത്തി വെച്ച് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഒരു വശം കൂടി മുരിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിലിന് വേണ്ടി 1 കപ്പ് വെള്ളത്തിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പട്ട ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടായെങ്കിൽ അത് ചേർക്കുക. നല്ലൊരു ഫ്ലേവറായിരിക്കും. 1 ½ ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്.
ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുനാഫയിലോട്ട് ഇത് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ പതുക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുനാഫയിൽ ഇതിന് മുന്നേ അധികം പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ ഷുഗർ സിറപ്പിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുനാഫ തയ്യാറായി. ഇനി ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം പിസ്താച്ച് ഇതുപോലെ ക്രഷ് ചെയ്തത് എടുത്തത് ഇതിന് മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അറേബ്യൻ ഡിസേർട്ടായിട്ടുള്ള ഈ കുനാഫ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി ഫീഡ്ബാക്ക് അറിയിക്കാൻ താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക.